കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ ദൈവം വിളിച്ചു പറയുകയാണ്, അതിനാൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് പറ്റിച്ചേരും. എങ്ങനെ ചേരും? ആ ഇപ്പോഴാണ് ചില ആൻറ്റിമാർക്കൊരു സന്തോഷമായേ, കണ്ടോ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്തോളണം. ആ അപ്പനമ്മയും എഴുതിയിട്ടുണ്ട്, ഇതിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കണം. നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല. പിന്നെ എവിടെയുള്ളത്? ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിനാൽ ഇനി അവരൊന്നായതുകൊണ്ട് പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട്, കണ്ടോ ഉറങ്ങുന്ന ആൻറ്റി വരെ എഴുന്നേറ്റു, ശരിയാ ശരിയാ, മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. എൻ്റെ അച്ഛൻ ഇതൊന്ന് നന്നായി പറഞ്ഞു കൊടുക്ക്. എന്താ അതിൻ്റെ അർത്ഥം? കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അപ്പനും അമ്മയും തൊഴിച്ച് പുറത്താക്കണമെന്നാണോ? എന്താ അതിൻ്റെ അർത്ഥം? പിന്നെന്താ ബൈബിളിൽ അങ്ങനെ എഴുതിയത്? മാതാപിതാക്കന്മാരെ വിടണം. ഇവിടെ കൂടുതലിരിക്കുന്ന മാതാപിതാക്കന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മക്കൾ കല്യാണം കഴിഞ്ഞാൽ അവരെ വിട്ടേക്കണം, നിങ്ങൾ മാറണം. എന്താ അതിൻ്റെ അർത്ഥം? ഒരമ്മച്ച എന്നെ തുറച്ചു നോക്കുക, അല്ലെങ്കിൽ തന്നെ വീട്ടിൽ പ്രശ്നം, ഇനി ഇതും കൂടെ പറഞ്ഞ് ആകെ കൊളാക്കും. എന്താ അതിൻ്റെ അർത്ഥം? അർത്ഥം എന്താണെന്ന് എനിക്കും അറിയാൻ മേലായിരുന്നു. ഒരു ദിവസം നമ്മുടെ തിരുമേനി പ്രസംഗിക്കണം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, അർത്ഥം എന്താണെന്നറിയോ? മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതുങ്ങളെ കഴുത്തെ പിടിച്ച് തള്ളി പുറത്താക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ശ്രദ്ധിച്ചുകൊള്ളുക, നിങ്ങളൊന്ന് എൻ്റെ നേരെ നോക്കിയേ. എനിക്കിപ്പോൾ ഒരു 2 വയസ്സ് പ്രായമുണ്ടെന്ന് കൂട്ടുക, എനിക്ക് ആരാണ് തലമുടിയൊക്കെ ചീകി തരിക? എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ. ആരാണ് കുളിപ്പിക്കുക? അപ്പൻ അല്ലെങ്കിൽ അമ്മ. അത് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടപ്പനെ നിൽക്കുമ്പം അപ്പൻ അല്ലെങ്കിൽ അമ്മ ഒരു നിക്കറൊക്കെ പിടിച്ച് നിൽക്കും അല്ലേ? ആരാണ് നിക്കർ ഇടിക്കുക? എനിക്കറിയാമല്ലോ, 2 വയസ്സിലും ചിലപ്പോൾ നമുക്കറിയില്ല. ആരാ ജയിക്കുക? അപ്പൻ അല്ലെങ്കിൽ അമ്മ. അമ്മ ഇങ്ങനെ നിക്കർ ഇങ്ങനെ വിടർത്തി പിടിക്കും, നമ്മളൊരു പ്രത്യേക സ്റ്റൈൽ അതിൻ്റെ ഉള്ളിൽ കയറും. ഉള്ളിൽ കയറുമ്പോൾ അമ്മ അത് വലിച്ചു കയറ്റിടും, എന്നിട്ട് 2 കുടച്ചിലൊക്കെ കുടയുമ്പോൾ നല്ല അല്ലേ? അങ്ങനെ ഇടിയിക്കുന്നു. നമ്മൾ അപ്പനും അമ്മയാണ് നമ്മൾ കൊണ്ടെടുക്കുന്നത്. ആരാണ് നമ്മളെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്? നമുക്ക് അവരുമായിട്ട് വലിയ വലിയ ബന്ധമാണ്. ആരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്? ഇതാ എനിക്കൊരു 21 വയസ്സായി, ഇപ്പം ആരാണ് എന്നെ നിക്കറടിക്കുക? ഒരു 10-21 വയസ്സായി, ഇപ്പം ആരാണ് നിക്കറടിക്കുക? ആ 21 വയസ്സായപ്പോൾ ഞാൻ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുമോ എന്താണെന്ന് അറിയാമല്ലോ, എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര അഹങ്കാരം, പണ്ടൊക്കെ എന്നെ നിക്കറടിപ്പിക്കുമായിരുന്നു, ഇപ്പം നിക്കറടിക്കാൻ ചെല്ലുമ്പോൾ അമ്മേനോട് ഓർഡറാന്ന് പറഞ്ഞു, അമ്മ ഒള്ളിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഏതെങ്കിലും അമ്മമാർ പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അവൻ എന്താണെന്നറിയാമല്ലേ, കുറച്ച് നാളുകളായിട്ടൊരു അഹങ്കാരം, പണ്ടൊക്കെ ഞാൻ അവനെ നിക്കറടിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ചെന്ന് കഴിയുമ്പോൾ അവൻ എന്നെ ഓടിക്കുക, ഏതെങ്കിലും അമ്മ പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? ചില കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പാകമായി, ഇനി നീ ചെയ്യണം, അപ്പനും അമ്മയല്ലേ ചെയ്യുക. ആ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നിനക്കെന്തോ വൈകല്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാ നീ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നീ ചെയ്യണം, അതിന് സമയമായി. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഉൾപ്പെടുത്തരുത്. അപ്പനോ അമ്മയും നിക്കറടിച്ചു തന്നില്ലെന്ന് വിചാരിച്ച് ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കുമോ? അങ്ങനെയാണോ ബന്ധത്തിൻ്റെ അർത്ഥം? അല്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാർ കുടുംബജീവിതത്തിൽ എങ്ങനെ നിൽക്കണമെന്ന് യേശു വിളിച്ച് പറയുകയാണ്. ഇനി ഭാര്യ ഭർത്തൃ ജീവിതം അത് അതിൽ തന്നെ സ്വതന്ത്രമാണ്. ഇനി കൂടുതൽ ഇടപെടൽ അപ്പുറത്തും ഇപ്പുറത്തും വരാൻ പാടില്ല. ഞാനൊരിക്കലേ ഒരു പള്ളി നടത്തുകയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകൊച്ചിൻ്റെ കല്യാണം. ശനിയാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ എൻഗേജ്മെൻറ്റ്, എന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഈ നാടൻ നാട്ടിലേക്ക്, എൻ്റെ വീട് വയനാട്ടിലാണ്, ഈ നാട്ടിലേക്ക് 100-300 കിലോമീറ്റർ ദൂരേക്ക് കൊണ്ടുവന്നിട്ടാണ് അവളുടെ കല്യാണം. ഞായറാഴ്ചയാണ് കല്യാണം, ഭംഗിയായിട്ട് കല്യാണം, നല്ല ഉന്നത വിദ്യാഭ്യാസവും നിലവാരമുള്ള ഒരു ഉന്നത സാമ്പത്തിക നിലവാരമുള്ള ഒരു വീട്ടിലേക്കാണ് ആ കൊച്ചിന് കല്യാണം കഴിച്ചു വിടുന്നത്. ഇതാ കല്യാണം കഴിഞ്ഞു, പിറ്റേ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ് നിൽക്കുമ്പം ഇവളവിടെയുണ്ട്. കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായി. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചു, സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുകൾ വരുന്നത് തന്നെ ആ കുറേ വളയും മാലയും ഇതൊക്കെ ഇട്ട് പുതിയ സാരിയൊക്കെ കൊടുത്ത്, ഇതൊരു പഴയ ചുരിദാറിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ലളിത ജീവിതത്തിൻ്റെ വല്ല ആളുമായിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ വിശേഷം? വിശേഷമൊന്നുമില്ല. പുള്ളി എന്തേ? ആ അച്ഛനോട് ഞാൻ പറയാം. അപ്പോൾ കുർബാന കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നിട്ടുള്ളൂ. അച്ഛാ സെമിത്തേരിയിലൊക്കെ പോയിട്ട് വാ. ഞാൻ സത്യത്തിൽ വിചാരിച്ചു കല്യാണം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സമ്മാനം തരാൻ വന്നേക്കണേയിരിക്കും, അല്ലെങ്കിൽ സെമിത്തേരി പോയിട്ട് വരാമെന്നൊന്നും പറയത്തില്ല. അച്ഛൻ അവിടെയൊക്കെ പോയിട്ട് വാ. ഞാൻ വേഗം സെമിത്തേരി ചെന്ന് എന്ത് സമ്മാനം കിട്ടണമെന്ന് അറിയാമല്ലോ. ഞാൻ അവിടെ പോയി ഉള്ള പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ഓടി വന്നു. ഈ കൊച്ചെന്തെങ്കിലും സമ്മാനം തരികയാണെങ്കിൽ മറന്നു പോകണ്ട. ഞാൻ ഓടി താഴെ വന്നു. ഞാൻ ചോദിച്ചു, എന്നാ വിശേഷം? അച്ഛൻ ചായ കുടിച്ചിട്ട് വാ. ഹോ, ഇവൾ മനുഷ്യനിട്ട് കളിപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ ചായ കുടി കഴിഞ്ഞിട്ട് അവൾ വിളിപ്പിച്ചു,
അപ്പോൾ അവൾ പതുക്കെ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നുവെച്ചാൽ പുള്ളി എന്തു ചെയ്യും? അപ്പം എന്നോട് പറയുകയാണ്, അതെ ഞാൻ അച്ഛനോടൊരു കാര്യം പറയാൻ പോവാ. ആ ഞാൻ ഇനി അങ്ങോട്ട് പോകണില്ല. അല്ല നിനക്ക് ഇത്രയും 10-27 വയസ്സായപ്പോഴാണ് നിൻ്റെ കല്യാണം നടന്നത്, എന്തോരം പ്രാർത്ഥിച്ചിട്ടാണ് നടന്നത്, നല്ല പേരുള്ളൊരു കുടുംബമാണ് നിൻ്റേത്, നിൻ്റെ വീട്ടുകാരെക്കുറിച്ച് തന്നെ ഈ നാട്ടിൽ നല്ല അഭിപ്രായമാണ്. നീ ഒരാഴ്ച കൊണ്ട് ഈ ബന്ധം തകർത്തിട്ട് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്, അച്ഛനൊന്ന് പറയുക, ഞാൻ അയാളുടെ അടുത്തേക്ക് പോകുന്നില്ല, എനിക്ക് ആ വീട് ശരിയാവില്ല, ഈ ബന്ധം ശരിയാവില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവളോട് ഇങ്ങനെ ചോദിച്ചു, എന്താ കാര്യങ്ങൾ? അവൾ പറയുകയാണേ, കല്യാണം കഴിഞ്ഞ ദിവസം ഇതാ 2 നിലയുള്ള വീടാണ് ഭർത്താവിൻ്റെ വീട്. 2-ാം നിലയുടെ മുകളിൽ ഒരു മുറിയിൽ മണിയറൊക്കെ കൂട്ടുകാർ ഒരുക്കി. വൈകുന്നേരം ആയപ്പോഴേക്ക് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരൊക്കെ പോയി, പിന്നെ ഈ കുടുംബത്തിലെ ആളുകൾ മാത്രമായി. അന്ന് രാത്രി ഇവരുടെ ആദ്യ രാത്രിയിൽ മണിയറയിൽ ഇവർ കിടക്കാൻ ചെല്ലുമ്പോൾ ഇവൻ ഇവളോട് സ്നേഹത്തോടെ ഒരു കാര്യം പറഞ്ഞു, എടി എനിക്ക് 1.5 വയസ്സും എൻ്റെ ചേച്ചിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പം മരിച്ചു പോയതാണ്, പിന്നെ എൻ്റെ അമ്മ ഒറ്റയ്ക്കായി പോയി. ഈ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാണ്, ഈ അമ്മയുടെ ജീവിതം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇതാ എൻ്റെ ചേച്ചിയുടെ കല്യാണമായപ്പോൾ അമ്മ ഒത്തിരി സങ്കടപ്പെട്ടു, പിന്നെ ഞാൻ കൂടെ ഉണ്ടല്ലോ, എൻ്റെ കല്യാണമൊക്കെ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഇതാ കല്യാണമായി, ഇനി നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അമ്മയ്ക്കൊരു പേടി, അമ്മയ്ക്ക് ഞാൻ നഷ്ടപ്പെട്ടു പോകും. എന്ന് മാത്രമല്ല, ഇത്രയും നാൾ ഞാനും അമ്മയും ഒന്നിച്ചേ കിടന്നുകൊണ്ടിരുന്നത്, ഇന്ന് അമ്മയെ താഴ്ത്ത നിലയിലും നമ്മൾ മേലെ കിടക്കാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല, അതുകൊണ്ട് നീ ക്ഷമിക്കണം, ഇന്ന് നീ ഇവിടെ കിടക്കണം, ഞാൻ അമ്മയുടെ കൂടെ കിടക്കട്ടെ. ഇവളും ഇച്ചിരി വിവരം വിദ്യാഭ്യാസമുള്ള കൊച്ചായതുകൊണ്ട് പറഞ്ഞു, അത് സാരമില്ല. അവളങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ ഉള്ളിൽ ഒത്തിരി വിഷമമായിരുന്നു. ഇതൊരു വിഷമിപ്പിക്കുന്ന കാര്യമാണോ? ആ അവൾക്കൊരു വിഷമമൊക്കെ ആയിരുന്നു. അവൻ താഴെ അമ്മയുടെ കൂടെ പോയി കിടന്നു. പിറ്റേ ദിവസമായപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി, ഈ അമ്മ ഇവനെ അടുവിട വിടത്തില്ല, ഇവൾ അടുത്തേക്ക് വരാൻ പോലും ഈ അമ്മയുടെ ഒരു മാനസിക പ്രശ്നമായിരിക്കും അത്. ഇവൾ ആകെ അസ്വസ്ഥയായി. പിറ്റേ ദിവസം ഇങ്ങനെ തന്നെ. ബുധനാഴ്ച ആയപ്പോൾ അവൾ പറഞ്ഞു, ഇത് പറ്റിയല്ല കേട്ടോ, എന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി, എനിക്കിവിടെ ആരെയും പരിചയമില്ല, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ഈ ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ജീവിതം. അപ്പോൾ അവൾ ഇയാൾ പറഞ്ഞു, സാരമില്ല, ഇന്ന് ഞാൻ അമ്മയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താം. അങ്ങനെ ബുധനാഴ്ച അമ്മയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. അമ്മ പറഞ്ഞു, ആ സാരമില്ല, എന്നാൽ പിന്നെ നീ ഇന്ന് അവളുടെ കൂടെ കിടന്നു, പക്ഷേ ഒരു കാര്യം, വാതിൽ കുത്തിയിടണ്ട, കാരണം എനിക്കൊരു ധൈര്യമില്ല. അവൻ പറഞ്ഞു, ആയിക്കോട്ടെ. വാതിൽ തുറന്നിട്ടിട്ട് ഇവർ ആദ്യ രാത്രിയിൽ മുറിക്കകത്ത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വാതിലിൻ്റെ അടുത്തേക്ക് അമ്മ വന്നിട്ട് പറഞ്ഞു, ഒറ്റയ്ക്ക് കിടക്കാനൊരു പേടി, ഇച്ചിരി നീങ്ങിക്കിടക്കും, ഞാനും കൂടെ കിടന്നേക്കാം. ആദ്യ രാത്രിയിൽ ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ അമ്മയും. അങ്ങനെയാണ് അവൾ. അവൾ പറയും, 2 ദിവസം അവിടെ നിന്നപ്പോഴേക്കും എനിക്ക് ഉരുകി തുടങ്ങാൻ തുടങ്ങി. ഈ ഭർത്താവ് അമ്മയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിച്ചു, എനിക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, ഇതിനൊരു തീരുമാനം വരണം. പ്രിയപ്പെട്ടവരെ, ആ കുടുംബം ഡിവോഴ്സായി. 2 പേരും വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങി, ഉള്ള സ്വർണം തിരിച്ചു കൊടുത്ത് ഒരു കുടുംബം പൊളിഞ്ഞു. ആരാ പൊളിച്ചത്? നിങ്ങൾക്ക് മനസ്സിലായോ മാതാപിതാക്കന്മാർ വേർതിരിയണമെന്ന് പറഞ്ഞാൽ? എൻ്റെ അർത്ഥം അമ്മയെ ഭക്ഷണം കൊടുക്കാതെ വീടിന് പുറത്തിടണമെന്നാണോ? നമ്മൾ പേപ്പറിൽ കാണുന്നുണ്ട് അമ്പലത്തിൻ്റെ നടയെ കൊണ്ട് തള്ളി ആട്ടിൻകുട്ടി കൊണ്ടിട്ട് ഇങ്ങനെയാണോ ചെയ്യണമെന്ന് പറഞ്ഞത്? അല്ല. ഇതാ ചില കാര്യങ്ങളിൽ സ്ത്രീകളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ ഇതാ അടുത്തേക്ക് വന്നൊരു പരാതിയാണ്, കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ആകെ വിഷയം വീട്ടിൽ, ഭർത്താവിന് ഈ പെണ്ണിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചോദിച്ചപ്പോൾ ഇത്രയാണ്, അവളിത്തിരി ഹൈഫൈവായിക്കോട്ട് ജീവിച്ചവളാണ്, കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു നല്ല ജോലിയുണ്ട്, അത് കണ്ടിട്ടാണ് ഇവർ കെട്ടിച്ചത്. പക്ഷേ അവൻ്റെ വീടൊരു കാർഷിക കുടുംബമാണ്, ഇവനൊരു 10-60,000 ശമ്പളമുള്ള ജോലിയുണ്ട്, അത് കണ്ട് കെട്ടിച്ചു. പക്ഷേ അവൻ പറഞ്ഞു, എൻ്റെ വീട് വളരെ പ്രധാനപ്പെട്ടതാണ്, 5-6 ഏക്കർ കൃഷിയുടെ ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെണ്ണിന് ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അവിടെ വിറകിൻ്റെ അടുപ്പുണ്ട്, ബയോഗ്യാസ് ഉണ്ട്, LPG ഗ്യാസ് ഉണ്ട്. അവൾക്കത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്രയൊന്നും പോരാ, കുറച്ചും കൂടെ ഹൈഫൈവ് ആയിട്ട് വേണം. അവൾ നിരന്തരം അമ്മയെ ഫോൺ ചെയ്യും. അമ്മ പറഞ്ഞു, നീ അങ്ങോട്ടൊന്നും പോകണ്ട, വേണമെങ്കിൽ ഒരു വേലക്കാരി വെക്കട്ടെ. ദൈനംദിനം വീട്ടിലെ കാര്യങ്ങൾ അവൾ അമ്മയോട് വിളിച്ചു ചോദിക്കും. അമ്മയും അപ്പനും അവിടെ ഉറക്കമില്ല, അവരെല്ലാ ദിവസവും ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ്, നീ അവൻ്റെ അമ്മയമ്മയോട് ഈ തെറി പറഞ്ഞോ, ഇപ്പുറത്തെ തെറി പറഞ്ഞോ. പ്രിയപ്പെട്ടവരെ, നിരന്തരം വീട്ടിൽ നിന്ന് നിയന്ത്രിക്കാൻ തുടങ്ങി. ഈ കുടുംബം നന്നാവുമോ? ആകെ തകർന്ന് തരിപ്പണായി. അവസാനം 2 കൂടെ കൂടി വിദേശത്ത് ചെന്ന് ഇപ്പോൾ അവിടെ സമാധാനമായിട്ട് കിടക്കുന്നു തോന്നുന്നു. ഓർക്കണം, ഇവിടെ മുതിർന്ന ആളുകളായിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇതാ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ ജീവിക്കാൻ അനുവദിക്കുക. മറ്റു കുടുംബത്തിലേക്ക് ഇനി എത്തി നോക്കുകയല്ല ചെയ്യേണ്ടത്, മാറി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. ഇതാ ദൈവം പറയുകയാണ്, മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് അവർ ഒന്നായി ചേരും. നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ഞാൻ പറയുന്ന 2-ാമത്തെ കാര്യം ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും പറയാൻ കാരണം? ഈ ഭൂമിയിലെ അനേക ബന്ധങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം. അതുകൊണ്ട് ഞാനിത് ഇത്രയും വൈകാരികതയിൽ പറഞ്ഞത്.
ഈ ഭൂമിയിൽ ഇത്രയും വിലയേറിയ ഒരു ബന്ധം ദൈവം വേറെ കാണുന്നില്ല. യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമുണ്ട്, സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധമുണ്ട്, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധമുണ്ട്, അയൽവക്കക്കാർ തമ്മിലുള്ള ബന്ധമുണ്ട്, ഗുരുശിഷ്യ ബന്ധമുണ്ട്. അനേക ബന്ധങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാൻ ദൈവം ഉപമയാക്കിയെടുത്ത ബന്ധം ഏതെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലായില്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമെന്ന് വിശദീകരിക്കാൻ ദൈവം ഏത് ബന്ധത്തെയാണ് ഉദാഹരണമാക്കിയെടുത്തത്? ഞാൻ മണവാളനും സഭ മണവാട്ടിയുമാണ്. ഈ ഒരു ബന്ധത്തെ വെച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ സ്നേഹം തന്നെ വിശദീകരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. അത് തകരാൻ പാടില്ല. മക്കൾ പോലും അതിൻ്റെ ഉള്ളിൽ രണ്ടാമത് വരുന്ന ദാനമാണ്. മാതാപിതാക്കന്മാർ, പണം, സൗന്ദര്യം, ആരോഗ്യം എല്ലാം അതിൻ്റെ അപ്പുറത്തേ ഉള്ളൂ. ഈ ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഓർക്കണം, ആ ബന്ധം യേശു ക്രിസ്തുവിൽ ആരംഭിക്കുന്നത്, ദൈവത്തിൽ ആരംഭിക്കുന്നതുകൊണ്ടാണ് അതിന് യാതൊരു വിധ കോട്ടവും തട്ടാതെ ദൈവം അതിനെ ആശീർവദിച്ചിരുന്നത്. ഓർക്കുക, മനുഷ്യനാണോ കുറവുകളുണ്ടാകും? 100% നിറവുള്ള ഏതെങ്കിലും ഒരു മനുഷ്യരെ കാണിച്ചു തരാവോ? സ്വർഗസ്ഥനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കി എല്ലാവരും കുറ്റം കുറവുള്ളവരാണ്, ആരെത്ര തികഞ്ഞ ആൾക്കാരുള്ളത്. അതുകൊണ്ട് ദൈവമക്കളെ ഓർക്കുക, മനുഷ്യൻ്റെ കുറവുകൾ കൃപയിലൂടെ പരിഹരിക്കപ്പെടണം. കൃപയിലൂടെ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതോർത്ത് ലജ്ജിക്കേണ്ടി വരികയില്ല. തൂത്തൂട്ടി ധ്യാനങ്ങളിൽ ഒരു കുടുംബമുണ്ട്. ആ സഹോദരി ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചൊരു പെങ്കൊച്ച്. അവിടെ ധ്യാനം കൂടിയിട്ടുള്ളവരെല്ലാം അവളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടാവും. നല്ല മിടുക്കിയായിട്ട് അവൾ ജീവിക്കായിരുന്നു. അപ്പോൾ അവൾക്ക് കല്യാണം, നല്ല സാമ്പത്തികമുള്ള നല്ലൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചു. അത് ആ വീട്ടിൽ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അബദ്ധം പറ്റി. വന്നു കയറിയ വീട് ശരിയായ വീടല്ല. മുക്കുടിയനായ ഭർത്താവ്, എല്ലാവിധ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, അത്ര നല്ലതല്ല ജീവിതം. വന്നു അബദ്ധം പറ്റിയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അന്ന് തുടങ്ങി പ്രാർത്ഥന. എന്തിനാ പ്രാർത്ഥന തുടങ്ങിയെന്നറിയോ? ഭർത്താവിന് കൃപാവസ്ത്രം കിട്ടണമേ, ഭർത്താവ് ഒന്ന് മാനസാന്തരപ്പെടണമേ, ഭർത്താവ് ഒന്ന് നന്നാകണമേ. 8 ധ്യാനം കൂടി എന്നാ പുള്ളിക്കാരത്തെ വിളിച്ചു പറഞ്ഞത്. എത്ര ധ്യാന? 8 ധ്യാനം കൂടി എന്തിനു വേണ്ടിയെന്നറിയോ? ഭർത്താവ് ഒന്ന് മാനസാന്തരപ്പെടാൻ 8 ധ്യാനം കൂടി. എന്താ സംഭവിച്ചെന്നറിയോ? ഓരോ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഭർത്താവ് ആദ്യത്തേതിനേക്കാൾ കഷ്ടമാണ്. പിന്നീട് അവളൊരു ധ്യാനത്തിന് പോയി. ഇതാ ആ ധ്യാനത്തിൽ ദൈവം അവളോട് സംസാരിച്ചു. അവളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നീയാണ് മാനസാന്തരപ്പെടേണ്ടത്. അവൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ കള്ളു കുടിക്കാറില്ല, ഞാൻ മയക്കു മരുന്ന് ഒന്നും ഉപയോഗിക്കാറില്ല, ഞാനെന്ത് മാനസാന്തരം സ്വീകരിക്കേണ്ടത്? ഇതാ മദ്യപാനിയും പാപത്തിൽ ജീവിക്കുന്നവനുമായി ഭർത്താവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് ദൈവരാജ്യ അനുഭവത്തിലേക്ക് നീ കൊണ്ടുവരിക. അവൾ ഏങ്ങലടിച്ച് കരഞ്ഞു. അവൾ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു, ഈ മദ്യപാനിയെ സ്നേഹിക്കാനുള്ളൊരു കൃപ കിട്ടണമേ. ഈ മദ്യപാനി മദ്യപിച്ച് വരുമ്പോൾ, ലഹരി ഉപയോഗിച്ച് വരുമ്പോൾ അയാൾക്ക് സ്നേഹത്തോടെ നോക്കുവാൻ എൻ്റെ കൃപാവസ്ത്രം എനിക്ക് തരണമേ. അവൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ സഹനം സ്വീകരിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു. ഇതാ അവൾ തിരിച്ച് വീട്ടിൽ ചെന്നു. ഭർത്താവ് ഇതുപോലെ തന്നെ. 2-3 ദിവസം ഇപ്പോൾ ഭർത്താവിന് തോന്നി വീട്ടിലെന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നും കുടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവൾ മുഖം വീർപ്പിച്ചിരിക്കുക, വഴക്കുണ്ടാക്കുക. ഇപ്പോഴങ്ങനെ ഇല്ല, ഇവൾ വലിയ സ്നേഹത്തിലാണ്. ഛർദ്ദിച്ച് വന്നാൽ കോരി എടുത്ത് മാറ്റുക, ഇയാളെ പിടിച്ച് കട്ടിലേക്ക് കയറ്റി കടത്തുക. ഒരു പാതിരാത്രിക്ക് ഇയാൾ പതുക്കെ കണ്ണു തുറന്ന് നോക്കി ഇവൾ ഒരു കാഴ്ച കാണുകയാണ്. ഇവൾ മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുകയാണ്. അയാൾ ചോദിച്ചു, എന്തേ? ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുക. നീ എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നത്? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇവിടെ. നിങ്ങൾ മദ്യപിച്ച് വരുമ്പോൾ ദേഷ്യം തോന്നി നിങ്ങളോട് കോപിക്കാതിരിപ്പാൻ, പെറുപെറുക്കാതിരിപ്പാൻ, നിങ്ങളെ സ്നേഹിപ്പാനുള്ള ശക്തി കിട്ടാൻ ഞാൻ എൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുകയാണ്. 2-3 ദിവസം ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനും കൂടെ പ്രാർത്ഥിക്കട്ടെ. പുള്ളിയും പ്രാർത്ഥന തുടങ്ങി. തൂത്തൂട്ടി ധ്യാനകേന്ദ്രത്തിൽ നിങ്ങൾ വരണം. ആ ഭാര്യയും ഭർത്താവും മുഴുവൻ സമയം ശുശ്രൂഷക്കാരനായ ഭർത്താവ് ഇപ്പോൾ തൂത്തൂട്ടി ധ്യാനകേന്ദ്രത്തിൽ തിരുമേനയുടെ കൂടെ. ആ സഹോദരി എല്ലാ ധ്യാനത്തിനും ഓടി വന്ന് കൗൺസിലിങ്ങിന് നിൽക്കും. അതിൻ്റെ അർത്ഥം എന്തറിയോ? നിൻ്റെ കുറ്റപ്പെടുത്തലും നിൻ്റെ പെറുവെറുപ്പം നിൻ്റെ വാക്കുകൊണ്ടൊന്നും ആരുവിടെ മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. നിൻ്റെ ഒരു പെരുമാറ്റം വലിയ മാറ്റം വന്ന കുടുംബത്തിൽ. ദൈവമക്കളെ ഓർക്കണം, ഒരു നഷ്ടം, ഒരു സഹനം ഈ ധ്യാനത്തിനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? ചില സഹനം സ്വീകരിക്കാൻ ദൈവം നിനക്ക് തന്നതാണ് ചില ബന്ധങ്ങളിലെ ഇടർച്ച. ഉടനെ വക്കീലിൻ്റെ അടുത്തേക്കല്ല ഓടേണ്ടത്, ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് പിടിച്ചുകൊണ്ട് ഇതൊന്ന് വാങ്ങിത്തരാവോ, ഇതിനെ ഒന്ന് മാറ്റിത്തരാവോ. അല്ല, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ ഓർവരിക്കരുത്. അന്റിമാരല്ലേ കൂടുതൽ ഇരിക്കുന്നത്? കുടുംബത്തെ ഓർക്ക് ഭാരപ്പെടരുത്. ഇങ്ങനത്തെ ഒരു വീട്ടിലാണല്ലോ വന്ന് പെട്ടത്, ഈ ധ്യാനാണല്ലോ എൻ്റെ കഴുത്തിൽ മുറുക്കിയത്, ഇതൊക്കെയാണല്ലോ എൻ്റെ വയറ്റിൽ നിന്ന് വന്നത്. ഇങ്ങനെ ഓർത്ത് മക്കളെ ഓർത്തോ ഭർത്താവിനെ ഓർത്തോ പിറുപിറുക്കുകയോ ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഭാരം എന്ത് ചെയ്യണമെന്നറിയോ? എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ശിരസിലൊരു മുടിയിഴ പോലും താഴെ പോകുന്നില്ല. ഇതൊരനുഗ്രഹമാണ്.
ഇന്നാൾ വൈദികർക്ക് ധ്യാനം നടക്കുകയാണ്. തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൽ വൈദികർക്ക് ധ്യാനം നടക്കുക. ഞങ്ങൾ ഒത്തിരി വൈദികരിയിരിക്കുക. ഇവിടെ അടുത്തുള്ള പി യു തോമസ് സാറ് നിങ്ങളറിയോ, നവജീവൻ ട്രസ്റ്റ് അറിയോ, ആ മനുഷ്യൻ വന്ന് ക്ലാസ് എടുത്തു. ഞങ്ങളെടുക്കുന്ന പോലെ വലിയ തൊപ്പിയും കൊപ്പായം വെച്ച് ഗംഭീരമായിട്ടൊന്നുമില്ല, ഒരു ദൈവഭക്തനായ മനുഷ്യൻ വളരെ ശാന്തമായിട്ട് ക്ലാസ് എടുത്തു. അയാൾ അയാളുടെ ദൈവീക കാരുണ്യ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അയാളുടെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ ഇരുന്ന് കരയും, എൻ്റെയൊക്കെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറഞ്ഞ ഒരു കാര്യം, കണ്ടമാൻ എന്നെ സ്വാധീനിച്ചു. ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷെ അയാളുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഒരു പ്രത്യേക മധുരം അതിന്. ഞാൻ പറയുമ്പോൾ അത്രയും നന്നാവില്ല, എങ്കിൽ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ മെഡിക്കൽ കോളേജിൽ അറ്റൻഡർ പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ച് കിട്ടുന്ന ഭക്ഷണം മുഴുവൻ പാവം അങ്ങ് കൊടുത്ത് 10-250 മാനസിക രോഗികളും തകർന്നവരും ഒന്നുമില്ലാത്തവരുടെയും കൂടെ പങ്കുവെച്ച് ജീവിതം നയിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അയാൾ അങ്ങനെ നല്ല ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കുടുംബത്തിലേക്ക് ദൈവം ഒരു കൊച്ചിനെയും കൂടെ കൊടുത്തു. ആ കൊച്ചിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അത് കഴുത്തിന് കിപ്പോട്ട് അനങ്ങൂല. നാട്ടുകാരിങ്ങനെ പറഞ്ഞു, എന്ന് ഇവൻ ഇത്രയും വലിയ ദൈവ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ പോലും ഇങ്ങനെ വന്നത്? ഇവൻ ആളത്ര എന്തെങ്കിലുമൊക്കെ തമ്പുരാനോട് കാണിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് പറ്റിച്ചെടുത്തിട്ടുണ്ടാകും, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പും വെട്ടിപ്പും കാണിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഇരിപ്പതൊന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ. നമുക്കൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും മുറിവുണ്ടായെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു സുഖമല്ലേ? അയാളോട് ചില ആളുകൾ വന്ന് ചോദിച്ചു, തോമസ് ചേട്ടാ, നിങ്ങളുടെ കുടുംബം നല്ല സന്തോഷത്തോടെ പോകുമല്ലായിരുന്നോ, ഇങ്ങനെ ഒന്നിനെ കിട്ടിയപ്പോൾ എന്തു തോന്നണു? ഈ ഒരു ശാപം, ഈ ഒരു മുറിവ്, ഈ ഒരു ദുരിതം വീട്ടിലേക്ക് വന്നപ്പോൾ എന്തു തോന്നണു? അയാളൊരു മറുപടി പറഞ്ഞു. ഞാൻ ആ പുറകിലിരുന്ന കസേലിരുന്ന് കരഞ്ഞു. എന്താ അയാൾ പറഞ്ഞെന്നറിയോ? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതേ നിങ്ങൾ വിചാരിച്ച പോലെ അല്ലത്, എൻ്റെ സ്വർഗത്തിലെ ദൈവം മാലാഖമാരുടെ ഒരു ആലോചന ചോദിച്ചു, ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഒരു കൊച്ചിനെ ഭൂമിയിലേക്ക് അയക്കണം, ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? അപ്പം മാലാഖമാരും ദൈവം കൂടെ കൂടി തീരുമാനിച്ചു, കോട്ടയത്തൊരു തോമസ് ഉണ്ട്, തോമസിൻ്റെ കൈ കൊടുത്താൽ തോമസ് അതിനെ പൊന്നുപോലെ കൊണ്ടുവിടന്നോളൂ, വേറെ ആരുടെങ്കിലും കൈ കൊടുത്താൽ അതിന് ഒത്തിരി മുറിവുകൾ ഉണ്ടാകും, തോമസ് അതിനെ നന്നായി കൊണ്ടുനടക്കും. അപ്പം എൻ്റെ കൈ തന്നു, ദൈവം എനിക്ക് തന്ന ദാനമാണ്, പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ദുരിതത്തെ ദൈവം തന്ന ദാനമായി കണ്ട മനുഷ്യൻ. അയാൾ ഏത് വസ്ത്രത്തിൻ്റെ ഉള്ളിലാണെന്നറിയോ? ഒന്നുറക്കെ പറ, അയാൾ ധരിച്ചത് അത്ര കൃപാവസ്ത്രം. അങ്ങനെയാണെങ്കിൽ മദ്യപാനിയായ ഒരു ഭർത്താവാണോ നിനക്കുള്ളത്? നീ മദ്യപാനിയായ ഭർത്താവിനെ നോക്കിയിട്ടല്ല പറയേണ്ടത്, ഒരു കള്ളുകുടി എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു ദൈവം, അവനെ മാനസാന്തരപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, നീ അതിനെ വിശുദ്ധീകരിച്ചു കൊടുക്കണം. ഒരു അവിശ്വാസിയെ നിന്റെ കൈ തന്നു, ഒരു നിഷേധിയെ നിന്റെ കൈ തന്നു, ഒരു കുറ്റവാളിയെ നിന്റെ കൈ തന്നു, ഒരു അനുസരണമില്ലാത്തതിനെ നിന്റെ കൈ തന്നു, നീ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പകരം നീ പാപജീവിതത്തില്ല, എന്നിട്ട് നിന്റെ പാപത്തിന്റെ ആയുധങ്ങൾ കൊണ്ട് നിരന്തരം മുറിവേൽപ്പിക്കുന്നു, പിശാച് കൈകൊട്ടിച്ചിരിക്കുന്നു. ഇതല്ലേ നമ്മുടെ കുടുംബത്തെ സംഭവിക്കുന്നത്? ദൈവമക്കളെ തിരിച്ചു ചിന്തിക്കണം. എൻ്റെ ദൈവം അവൻ്റെ അനുഗ്രഹവും ആശീർവാദവുമാണ്.